ഫ്രണ്ട്സ്, ഈ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് കൽമാൻസ് ടെസ്റ്റ് ഫോർ കൺട്രോളബിലിറ്റി. ഇപ്പോൾ കൺട്രോളബിലിറ്റി നമ്മൾ മുമ്പ് ഒരു ഗിൽബർട്ട്സ് ടെസ്റ്റ് പഠിച്ചിരുന്നു. ഇത് സെക്കൻഡ് മെത്തേഡാണ് കൽമാൻസ് മെത്തേഡ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ക്യൂ സി എന്ന് പറഞ്ഞ മെട്രിക്സ് ഉണ്ട്, അതായത് കൺട്രോളബിൾ മെട്രിക്സ്. അതിൽ എലമെൻറ്റ്സ് വരാ ഫസ്റ്റ് കോളത്തിൽ ബി, ആൻഡ് സെക്കൻഡ് കോളത്തിൽ എ ബി, പിന്നെ എ സ്ക്വയർ ബി എക്സ് ടു എ റേസ് ടു എൻ മൈനസ് വൺ. ഇതിൽ എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തരുന്ന സ്റ്റേറ്റ് ഇക്വേഷൻ ഉണ്ടല്ലോ, അതിൻ്റെ ഓർഡറാണ് നമുക്കവിടെ എൻ എന്ന് പറയുന്നത്. ഇനി അത് മാത്രമല്ല, നമുക്ക് എ മെട്രിക്സും ബി മെട്രിക്സും നമുക്ക് തരുന്ന സ്റ്റേറ്റ് ഇക്വേഷൻ എന്നിട്ട് അവിടെ കിട്ടും. അപ്പോൾ അവിടെ എങ്ങനെയാണ് നമ്മൾ ചെക്ക് ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്യൂ സി മെട്രിക്സിന് നമ്മൾ റാങ്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ആ റാങ്ക് എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുള്ള മെട്രിക്സിൻ്റെ ഓർഡർ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ, അതിപ്പോൾ നമുക്ക് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു nth ഓർഡർ സിസ്റ്റമാണ് എടുത്തിട്ടുള്ളത്. അവിടെ റാങ്ക് ഓഫ് ദ സിസ്റ്റം എന്ന് ആണ് അവിടെ വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കൺട്രോളബിൾ എന്ന് പറയാം. അപ്പോൾ അതാണ് അവിടെ എഴുതിയിട്ടുള്ളത്, ദ സിസ്റ്റം ഈസ് കംപ്ലീറ്റ്ലി കൺട്രോളബിൾ ഇഫ് ദ റാങ്ക് ഓഫ് ക്യൂ സി മെട്രിക്സ് ഈസ് എൻ. അപ്പോൾ നമുക്ക് കൽമാൻസ് മെത്തേഡ് ഓഫ് കൺട്രോളബിലിറ്റിയുടെ ഒരു പ്രോബ്ലം ചെയ്യാം. ചെക്ക് ഫോർ ദ കൺട്രോളബിലിറ്റി, നമുക്കൊരു സ്റ്റേറ്റ് ഇക്വേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിവിടെ എ മെട്രിക്സ് തന്നിട്ടുണ്ട്, ഇതാണ് എലമെൻറ്റ് വരുന്നത് 001 മൈനസ് 2 മൈനസ് 3 0 0 2 3, ആൻഡ് ഇത് ബി മെട്രിക്സ് 0 2 0, ആൻഡ് സി മെട്രിക്സ് 100. നമുക്കിത് ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഈ എ മെട്രിക്സും ബി മെട്രിക്സും മതി. നമുക്ക് അത് എങ്ങനെയാണ് എഴുതാൻ നോക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓർഡർ നോക്കാം. നമുക്ക് ഒരു തേർഡ് ഓർഡർ സിസ്റ്റമാണ് അവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളവിടെ ആ കോമ്പോസിറ്റ് മെട്രിക്സ്, അതായത് കൺട്രോളബിൾ മെട്രിക്സ് ക്യൂ സി എഴുതുമ്പോൾ നമുക്ക് ആദ്യത്തെ മൂന്ന് ടേം മതി, അതായത് ബി എ ബി എ സ്ക്വയർ ബി, അതുവരെ നമ്മളവിടെ എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് അവിടെ ബി മെട്രിക്സ് എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടുണ്ട് 0 2 0. ഇനി എ മെട്രിക്സും ബി മെട്രിക്സും നമുക്കറിയാം. അപ്പോൾ അവിടെ എ ബി എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ മെട്രിക്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്തായിരിക്കും വരാം, ഈ റോയും കോളും എടുക്കുമ്പോൾ നമുക്ക് അവിടെ 0 ആണ് വരാം, അതിൻ്റെ രണ്ടാമത്തെ റോയും ഈ കോളും നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്കവിടെ -6 എന്ന് വരും. അതുപോലെ ഈ തേർഡ് റോയും ഈ കോളും നമ്മൾ ചെയ്യുമ്പോൾ അവിടെ 22 4 വരും നമുക്ക്. അപ്പോൾ അവിടെ എ ബി മെട്രിക്സ് എന്ന് പറയുന്നത് നമുക്ക് വരുന്നത് 0 -6 4 നമുക്ക് കിട്ടി. അപ്പോൾ എയും കിട്ടി എ ബിയും കിട്ടി. നമുക്ക് എ സ്ക്വയർ ബി കണ്ടുപിടിക്കണം. സ്ക്വയർ ബി കണ്ടുപിടിക്കാനായിട്ട് ആദ്യം എ സ്ക്വയർ കണ്ടുപിടിക്കാം. എ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇവിടെ എ ഇൻറ്റു എ ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ റോയും ഈ കോളും നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് വരാം ഫസ്റ്റ് എലമെൻറ്റ് 0 വരും, ആൻഡ് ഫസ്റ്റ് റോയും സെക്കൻഡ് കോളും നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ 2 വരും. ഇനി ഫസ്റ്റ് റോ ആൻഡ് തേർഡ് കോളം ചെയ്യുമ്പോൾ -3. അപ്പോൾ അങ്ങനെ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എലമെൻറ്റ്സ് എന്ന് പറയുന്നത് 0 2 -3 6 9 -2 -4 -12 9 എന്ന് വരും. അപ്പോൾ എ സ്ക്വയർ നമ്മൾ കണ്ടുപിടിച്ചു, ഇതാണ് എ സ്ക്വയർ നമുക്ക് കിട്ടിയത്. ഇനി എ സ്ക്വയർ ബി കണ്ടുപിടിക്കാനായിട്ട് നമ്മളെന്ത് ചെയ്യണം, ഈ എ സ്ക്വയറിൻ്റെ കൂടെ നമ്മൾ ഈ ബി മാട്രിക്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. ഇത് മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാം 4 18 -24 എന്ന് നമുക്കവിടെ വരും. നമ്മൾ ബി എ ബി ആൻഡ് എ സ്ക്വയർ ബി നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ നമ്മൾ ക്യൂ സി മെട്രിക്സ് ഏതാണ്, അപ്പോൾ അത് ബി നമ്മൾ കണ്ടുപിടിച്ചത് 0 2 0, എ ബി എന്ന് പറയുന്നത് 0 -6 4, ആൻഡ് എ സ്ക്വയർ ബി എന്ന് പറയുന്നത് 4 18 -24 നമ്മൾ എഴുതി. അതിന് ശേഷം നമ്മൾ അതിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കണം, അതായത് നമ്മൾ റാങ്ക് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ റാങ്ക് എന്ന് പറയുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു, നമ്മളെ നോൺ സീറോ ഡിറ്റർമിനൻറ്റ് വരുന്ന മെട്രിക്സിൻ്റെ, അതായത് സ്ക്വയർ മെട്രിക്സിൻ്റെ ഓർഡറാണ് റാങ്ക് എന്ന് പറയുന്നത്. ഇവിടെ അതിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിച്ചത് നമുക്ക് എന്ത് വരും, 4 × 8 - 0, അതായത് 4 × 8 എന്ന് പറയുമ്പോൾ 32 നോട്ട് ഈക്വൽ ടു 0 ആയി കിട്ടി നമുക്ക് അതിൻ്റെ ഡിറ്റർമിനൻറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഈ മെട്രിക്സ് എന്ന് പറയുന്നത് 3x3 മെട്രിക്സ് ആണ്, സോ അതിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് 3 ആണ്. നമുക്ക് തന്നിട്ടുള്ള സിസ്റ്റം എന്ന് പറയുന്നതും അതേ ഓർഡറിലാണ്, അതായത് 3 തന്നെയാണ് നമുക്ക് അവിടെ ഓർഡർ വരുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം റാങ്ക് ഓഫ് ക്യൂ സി മെട്രിക്സ് ഈക്വൽസ് 3, ദാറ്റ് ഈസ് ഈക്വൽ ടു ഓർഡർ ഓഫ് ദ എന്താണ് ആ മെട്രിക്സ്, അതായത് സിസ്റ്റം മെട്രിക്സ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് പറയാം, അവിടെ സിസ്റ്റം ഈസ് കംപ്ലീറ്റ്ലി കൺട്രോളബിൾ എന്ന് നമുക്കവിടെ പറയാം. ഇങ്ങനെയാണ് നമ്മളവിടെ കൽമാൻസ് മെത്തേഡ് ഓഫ് കൺട്രോളബിലിറ്റി ചെയ്യുന്നത്.